നമസ്കാരം അൽക്കമ സാറേ, നമസ്കാരം. അപ്പൊ അങ്ങനെ വയനാട് ഇലക്ഷൻ ഇന്നലെ കഴിഞ്ഞിരിക്കുകയാണ്. വലിയൊരു അടിയാണ് മൂന്ന് മുന്നണികൾക്കും, BJP ക്കും CPI നായാലും കോൺഗ്രസിനായാലും. 64.72, അതായത് ഇതിന് മുമ്പ് ഏപ്രിൽ നടന്ന ഇലക്ഷനിൽ 72.92, 2019 80, 2014 73, 2009 74. പ്രിയങ്കാ ഗാന്ധി രാഹുൽ ഗാന്ധി കാട്ടില് 1 ലക്ഷം വോട്ട്, അതായത് 4 ലക്ഷം വന്നത് 5 ലക്ഷം ആവും. 4 ലക്ഷം ഇനി പിടിക്കോ ഭൂരിപക്ഷം? ഭൂരിപക്ഷം എന്തായാലും രാഹുൽ ഗാന്ധി കിട്ടില്ല എന്നുള്ളതായിരുന്നു ഒരു സന്ദർഭം. അതിന് തർക്കമൊന്നും വേണ്ട. അതായത് ഈ വോട്ടിംഗ് പെർസെൻറ്റേജ് തന്നെ അത് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. മാത്രമല്ല, ഈ കേരളത്തെ സംബന്ധിച്ചിട്ട് ഈ നമ്മുടെ പ്രിയങ്കാ ഗാന്ധിയെ വയനാടിൻ്റെ പുത്രിയായിട്ട് അവതരിപ്പിക്കുമ്പോൾ ഇവിടുത്തെ മാധ്യമങ്ങളൊക്കെ പിന്നെ പ്രിയങ്കയുടെ മെറിറ്റ് എന്താണെന്നല്ല ചർച്ച ചെയ്തു, മറിച്ച് ഇന്ദിരാഗാന്ധിയുടെ മൂക്ക്, ഇന്ദിരാഗാന്ധിയുടെ മുടി, ഇന്ദിരാഗാന്ധിയുടെ മുഖം, പിന്നെ ഇന്ദിരാഗാന്ധിയുടെ നടപ്പ്, ഇരിപ്പ്, ചെരുപ്പ് എന്നൊക്കെയാണ് നമ്മുടെ മാധ്യമങ്ങൾ പറയുന്നത്. എത്ര ഗതിയോടാണ് നോക്കുന്നത്. അതായത് ഇപ്പൊ നമ്മളിവിടെ പ്രബുദ്ധരെന്ന് പറയുന്ന ഒരു സംസ്ഥാനമാണ്. ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ആ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെട്ട കാലികമായ വിഷയങ്ങളോ ഈ സ്ഥാനാർത്ഥിയുടെ മെറിറ്റോ ചർച്ച ചെയ്യുന്നതിന് പകരം എത്രയോ വർഷം മുമ്പ് പിന്നെ മരണപ്പെട്ടു പോയ ഇന്ത്യയുടെ ഒരു പ്രധാനമന്ത്രിയായിരുന്ന കൊച്ചുമോൾ എന്നുള്ള നിലയ്ക്ക് ആ വിശേഷണങ്ങൾ, അതായത് ശാരീരികമായ വിശേഷണങ്ങൾ കൊണ്ട് മാത്രം ഒരു സ്ഥാനാർത്ഥി പ്രിയങ്കരയായി മാറി എന്ന് പറയുന്ന വിഡ്ഢിത്തം വിളമ്പിയവരാണ് നമ്മുടെ മരണത്തിലെ മാധ്യമങ്ങൾ. ആ പിന്നെ മൂക്കിനെയും മുടിയെയും തള്ളിക്കളഞ്ഞൊരു തെളിവാണ് ഈ പോളിംഗ് കുറവ്. ടി സിദ്ദിഖ് പറയുന്നത് ഒരിക്കലും കോൺഗ്രസിന്റെ വോട്ടല്ല തുറഞ്ഞത്, BJP യുടെയും LDF ന്റെ വോട്ടാണ് തുറഞ്ഞത്, അവർക്കാണ് നഷ്ടം ഉണ്ടാകുന്നത് തോന്നുന്നുണ്ടോ ഈ സിദ്ദിഖ് പറഞ്ഞത്? അല്ല, സിദ്ദിഖ് പിന്നെ ഈ പറഞ്ഞതെന്ന് പറഞ്ഞാല് സ്വാഭാവികമായിട്ടും അവിടുത്തെ തെരഞ്ഞെടുപ്പിന്റെ ചുമതലയുള്ളതുകൊണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞേ പറ്റൂ. പക്ഷേ സിദ്ദിഖിന്റെ ഈ പറഞ്ഞ ന്യായത്തിന് പിന്നെ പൊളിക്കുന്ന മറ്റൊരു ഒരു കാര്യം ഞാൻ പറയാം. ഈ വയനാട് നിയമസഭാ മണ്ഡലത്തില് ആകെ 7 നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത്. അതില് 3 എണ്ണം മലപ്പുറത്താണ്. സിദ്ദിഖ് പറഞ്ഞതനുസരിച്ച് മുസ്ലിങ്ങളാണ് ഈ പറഞ്ഞതുപോലെ എല്ലാവരും വോട്ട് ചെയ്തിട്ടുണ്ട്, കോൺഗ്രസ് വോട്ട് വന്നിട്ടുണ്ട് എങ്കിൽ മലപ്പുറത്ത് ലീഗിന്റെ കോട്ടയാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഘടകകക്ഷി എന്ന് പറഞ്ഞാൽ എൻ ഡി മുന്നണിയിൽപ്പെട്ടവരായതുകൊണ്ട് കൃത്യമായിട്ട് ഇവരെ വോട്ട് ചെയ്തിട്ടുണ്ടാവണം. പക്ഷേ മലപ്പുറത്ത് വൻതോതിൽ വോട്ട് കുറഞ്ഞു. കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന സമയത്ത് ഈ 3 മണ്ഡലങ്ങൾ, അതായത് നമ്മുടെ മലപ്പുറം ജില്ലയിൽപ്പെട്ട 3 മണ്ഡലങ്ങളിൽ നിന്നും 64.98% വോട്ടാണ് പോളിയത് രാഹുൽ ഗാന്ധി മത്സരിച്ച സമയത്ത്. ഇപ്രാവശ്യം അല്ല, 74.17%, 74.17 രാഹുൽ ഗാന്ധി മത്സരിച്ച സമയത്ത്. അത് 9.19% കുറഞ്ഞ് 64.98% ഇപ്പോൾ. അതായത് ഏതാണ്ട് 9% വോട്ട് ഇപ്രാവശ്യം കുറഞ്ഞു മലപ്പുറത്തെ 3 നിയോജക മണ്ഡലങ്ങളിൽ. അപ്പോൾ മലപ്പുറത്തെ പിന്നെ പിന്നെ എന്താണ് ഈ വോട്ടേഴ്സിൽ ഭൂരിപക്ഷവും മുസ്ലിങ്ങളാണ്. സിദ്ദിഖിനെ പറയാം, മലപ്പുറത്തെ മുസ്ലിങ്ങൾ വോട്ട് ചെയ്തു, മലപ്പുറത്തെ BJP യും CPയും വോട്ട് ചെയ്തില്ലെന്ന് പറയാമല്ലോ ഇതിൽ. അല്ല, മലപ്പുറം അല്ല, ഞാൻ പറഞ്ഞത് ഈ ഇയാൾ പറഞ്ഞ കണക്കിനെ ഉള്ള മറുപടിയായിട്ടാണ് പറഞ്ഞത്. ഇനി അതിന് വേറെ രസകരമായ കാര്യങ്ങളുണ്ട്. നമ്മുടെ PV അൻവറിന്റെ മണ്ഡലമാണ് നിലമ്പൂർ. നിലമ്പൂരാണ് മലപ്പുറം ജില്ലയിലെ 3 മണ്ഡലങ്ങളിൽ ഏറ്റവും കുറവ് പോളിംഗ് ഇപ്രാവശ്യം രേഖപ്പെടുത്തിയത്. അതായത് വെറും 61.91% വോട്ട് മാത്രം. അപ്പോ അൻവർ ഫാക്ടർ നമ്മൾ പിന്നെ ആദ്യമേ ചർച്ച ചെയ്തിരുന്നല്ലോ, എങ്ങനെ ഇതിനെ സ്വാധീനിക്കും. അയാൾ ചിലയിടത്തൊക്കെ സ്വന്തം സ്ഥാനം നിർത്തി, ചിലയിടത്തൊക്കെ UDFന് പുനർപ്രഖ്യാപിച്ചു. അപ്പൊ ഇത്രയൊക്കെ വന്നിട്ട് പോലും മലപ്പുറത്ത് പോലും ഈ വോട്ട് വ്യാപകമായി കുറഞ്ഞു എങ്കിൽ അതിന്റെ അർത്ഥം ഇവരെ അവതരിപ്പിച്ച പോലെ മലയാളികൾക്ക് പ്രിയങ്കയോട് വലിയ കാര്യമൊന്നുമില്ല എന്നുള്ള ഏറ്റവും വലിയ തെളിവ്. ഏപ്രിൽ കഴിഞ്ഞ് വീണ്ടും അടുത്ത ഇലക്ഷൻ വരും, ജനപ്പം അടുക്കുകയല്ലേ, വീണ്ടും ഇലക്ഷൻ വരുമ്പോൾ ഉറപ്പല്ലേ. അതായത് ഈ എന്താണ് ഇപ്പൊ ഒരു 8 മാസം ആയിട്ടുള്ളൂ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട്. അതിന് ശേഷമാണ് ഇത് വരുന്നത്. ഈ രാഹുൽ ഗാന്ധി മത്സരിച്ച സമയത്തെ ആളുകൾ പറഞ്ഞിരുന്നു ഇവൻ ഇട്ടിട്ട് പോകും എന്ന് പറഞ്ഞിരുന്നു. അതായത് രണ്ടടുത്ത് മത്സരിച്ചാൽ തന്നെ കാര്യം വ്യക്തമാണ്, ഈ കേരളത്തിലെ ഒരു പാർലമെന്റ് മണ്ഡലത്തിനുകൊണ്ട് ഈ ഹിന്ദി ബെൽറ്റ് പിടിക്കാൻ പറ്റില്ല. കാര്യം അവരതിനെ തിരിച്ച് ഓപ്പറേറ്റ് ചെയ്യും BJP. കാര്യം ഇവിടെ ഹോൾഡില്ലാത്ത കൊണ്ടാണ് കേരളത്തിൽ പോയി മുസ്ലിങ്ങളുടെ വോട്ട് വാങ്ങിച്ച് ജയിച്ചു വന്നതെന്ന് ഞാൻ അവർ കളിയാക്കും. കഴിഞ്ഞ അയാൾ അനുഭവിച്ചാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന രാഹുൽ ഗാന്ധിയുടെ പിടുത്തം ഹിന്ദി മേഖലയിൽ നിന്നും പതിയെ പതിയെ ചോർന്നു പോകുന്നു. അത് നിലനിർത്താൻ അവിടുന്ന് ഒരു MP സ്ഥാനം അത്യാവശ്യമായിരുന്നു.
അതുകൊണ്ടാണ് ഈ എസ് പിയുമായിട്ടൊക്കെ ചേർന്ന് അത്യാവശ്യം ഈ ഒരിക്കലും നടക്കാത്ത വാഗ്ദാനങ്ങളെ കൊടുത്ത് റായ്ബറേലിയിൽ നിന്ന് ജയിച്ചു വന്നത്. അപ്പോൾ ജയിച്ചു വന്നപ്പോൾ പ്രിയങ്ക ഗാന്ധി ഇത്രയും കാലം എന്താണ് മത്സരിക്കായിരുന്നത്? കാരണം അവർ ഷുവർ സീറ്റിൽ നിന്നും മത്സരിക്കണം, അവർക്ക് തോൽക്കാൻ താല്പര്യമില്ല. ഫസ്റ്റ് ഇതിന് വിജയം, അതെ, തോൽക്കാൻ താല്പര്യമില്ല. അപ്പോൾ അങ്ങനെ തോറ്റു കഴിഞ്ഞാൽ വീണ്ടും നാണം കിട്ടും. അപ്പോൾ ഇവിടെ മുസ്ലിമിൻ്റെ വോട്ട് ബാങ്ക് ഉണ്ട്, വയനാടാണ് ഏറ്റവും സുരക്ഷിതമായ സ്ഥലം, ആ പേരിൽ എന്ത് ചെയ്യാം, അവിടെ എത്താം, പാർലമെൻറ്റിലെത്താം, ആ ഉദ്ദേശത്തിലാണ് പ്രിയങ്ക ഇവിടെ ഒരുമിപ്പിച്ചത്. പക്ഷെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഈ മുസ്ലിങ്ങൾ വോട്ട് ചെയ്യുന്ന സ്ഥലത്ത് അവരുടെ രീതി എന്ന് പറഞ്ഞാൽ വനിതകളായിട്ടുള്ള മുസ്ലിം വനിതകളായിട്ടുള്ള സ്ഥാനാർത്ഥികൾ അവർ വലുതായിട്ട് എന്ത് ചെയ്യില്ല, വോട്ട് ചെയ്യാൻ പോകത്തില്ല. അത് അവരുടെ ഒരു പൊതു രീതിയാണ്. ഇനി മുസ്ലിം സ്ഥാനാർത്ഥി വനിതയാണെങ്കിൽ കുറച്ച് കൂടുതൽ വോട്ട് ചെയ്യാൻ പോകാതിരിക്കും. അപ്പോൾ വനിതകളോട് വലിയ താല്പര്യം ഈ മുസ്ലിം ജനവാദത്തിലെ വനിതകൾ കാണിക്കാറില്ല. എനിക്ക് തോന്നുന്നു അവരുടെ വോട്ടായിരിക്കാം ഇപ്രാവശ്യം ഈ മലപ്പുറം ഭാഗത്ത് കുറഞ്ഞതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാത്രമല്ല വയനാട് നമ്മുടെ ദുരന്തം കഴിഞ്ഞതിന് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പാണ്. ആ സമയത്ത് എം പിയുടെ ഇടപെടൽ വളരെ എന്താണ് താഴ്ന്ന ഇടപാടാണ് ഇത് നടത്തിയത്. വന്ന് ഈ പറഞ്ഞ ടൂർ വരും പോലെ വന്ന് അവരങ്ങ് പോവുകയും ചെയ്തു. ഏതെങ്കിലും ഒരു കാര്യത്തിൽ സജീവമായ ഇടപെടലോ മറ്റോ മറിച്ച് ഇദ്ദേഹം നടത്തിയിട്ടില്ല. അതിൻ്റെ ഒരു പ്രതിഷേധ ആളുകൾക്കുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു ഹാങ് ഓവർ മാറിയിട്ടില്ല, ഈ ദുരന്തത്തിൻ്റെ ഹാങ് ഓവർ മാറിയിട്ടില്ല. അതുകൊണ്ട് തന്നെ വയനാട് വലിയ ആവേശമൊന്നുമില്ല തിരഞ്ഞെടുപ്പിൽ. ആ ആവേശം ഇല്ലായ്മയാണ് ഈ എന്താണ് വോട്ടിംഗ് പെർസെൻറ്റേജ് കുറച്ചതിൽ മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം. ഈ ഭൂരിപക്ഷം എന്ന് പറയുമ്പോൾ വിജയം പ്രിയങ്കിക്കൊപ്പമാണോ അതോ ഒന്ന് പേടിക്കേണ്ടി വരുമോ പെട്ടി പൊട്ടിക്കുമ്പോൾ? സോ അവിടെ അത്ഭുതങ്ങളൊന്നും സംഭവിക്കില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഈ എപ്പോഴും ഒരു മെജോറിറ്റി വോട്ടേഴ്സ് മുസ്ലിങ്ങളുടെ ആകുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും അവർ എൻമാസമായിട്ട് അവർക്ക് വേറെ പരിഗണന ഉണ്ടാവില്ല, അവർ ഒറ്റ സ്ഥലത്തേക്കായിരിക്കും അവർ കുത്തുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഏതാണ്ട് ഒരു 60% 50% വോട്ടേഴ്സ് മുസ്ലിമാണ് ഈ ഈ മണ്ഡലത്തിൽ, ഈ വയനാട് മണ്ഡലത്തിൽ. അപ്പോൾ അവരെന്താ അറിയാമോ, ഈ മുസ്ലിം വോട്ടേഴ്സിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ അവർ യുണൈറ്റ് ചെയ്തായിരിക്കും വോട്ട് ചെയ്യും. മറ്റു സമൂഹത്തെ പോലെയല്ല, ഈ ഹിന്ദുക്കളെയോ ക്രിസ്ത്യാനികളെ പോലെയല്ല. പലപ്പോഴും ഹിന്ദു വോട്ടേഴ്സ് ഹിന്ദു ഭൂരിപക്ഷമുള്ളിടത്ത് പോലും എന്തുകൊണ്ട് ഹിന്ദു വോട്ടേഴ്സ് ജയിക്കുന്നില്ല, ഹിന്ദു സ്ഥാനം ജയിക്കുന്നില്ല എന്ന് ചോദിച്ചതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഒരു നിശ്ചയ ശതമാനം ആളുകളെ ഹിന്ദുക്കളെ വോട്ട് ചെയ്യാൻ പോകും. അതായത് ഒരു 40 മുതൽ 45% ആളുകളെ പോകും. മറ്റങ്ങനെയല്ല, ഇവിടെ 40% ആളുകൾ പോകുമ്പോൾ മുസ്ലിങ്ങളിൽ നിന്ന് അവർ 70-75% പോകും. അപ്പോൾ എണ്ണത്തിൽ കുറവാണെങ്കിൽ ഒരു വണ്ണത്തിൽ കൂടുതലാണ്. ആ സമയത്ത് അവർക്കറിയാം പ്രതികരിക്കേണ്ട സമയത്ത് കൃത്യമായിട്ട് ഒരുമിച്ച് നിന്ന് പ്രതികരിക്കണമെന്നറിയാം, അവർ കൃത്യമായിട്ട് പോവുകയും ചെയ്യും. ഇവിടെ താങ്ങും തടുക്കു വിട്ട് വിളിച്ചാൽ പോലും ആളുകൾ വോട്ട് ചെയ്യാൻ പോകത്തില്ല. ഒരു ഒരു നിസ്സാര മനോഭാവമാണ് ഈ ക്രിസ്ത്യൻ ഹിന്ദു വിഭാഗങ്ങളിൽ പ്രധാനമായിട്ട് സംഭവമുള്ളത്. വളരെ ചെറിയ ശതമാനമാണ് അത് ഈ ജനാധിപത്യ പ്രക്രിയയിൽ പങ്കെടുക്കുന്നത്. എന്നിട്ട് നാട്ടിലേക്ക് വന്ന് എല്ലാവരും വിമർശിക്കുകയും ചെയ്യും, എല്ലാ രാഷ്ട്രീയ പാർട്ടികളെ വിമർശിക്കും, പ്രധാനമന്ത്രി വിമർശിക്കും, മറ്റുള്ള ആളുകൾ വിമർശിക്കും. പക്ഷേ അവനവൻ്റെ ദൗത്യം, ഈ ഇന്ത്യൻ ഭരണഘടന നൽകുന്ന പൗരാവകാശത്തിൻ്റെ പ്രധാനപ്പെട്ട ദൗത്യമായ വോട്ട് ചെയ്യുക എന്ന് പറയുന്ന കാര്യം മാത്രമേ ചെയ്യത്തില്ല. എന്നിട്ട് വിമർശനം നടക്കുകയും ചെയ്യും, അത് ചെയ്തില്ല ഇത് ചെയ്തില്ല എന്ന് പറയും. ഇതാണ് ഈ ജനാധിപത്യത്തിൻ്റെ ഒരു കുഴപ്പമെന്ന് പറയുന്നത്. നിങ്ങൾ ഒരു തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് 18 വയസ്സിന് മേലുള്ള ഒരു വോട്ടവകാശം നൽകി കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് വിദേശത്തല്ല എങ്കിൽ സ്വദേശത്തുണ്ട് എങ്കിൽ ആ വോട്ടിംഗ് പ്രക്രിയയിൽ ജനാധിപത്യ പ്രക്രിയ നിങ്ങൾ പങ്കാളികളാവുക എന്നുള്ളത്. അങ്ങനെ പങ്കാളികളാവാതിരുന്ന കാലം ഈ തരത്തിലുള്ള ഇംബാലൻസുകൾ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രിയങ്ക ഗാന്ധിൻ്റെ വിജയത്തിന് പിന്നെ തടസ്സമൊന്നുമില്ല, അവർ തന്നെ ജയിക്കും, തർക്കമൊന്നും വേണ്ട. പക്ഷേ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ബി ജെ പിയുടെ ഒരു കാൻഡിഡേറ്റ് നവ്യ ഹരിദാസ് പിന്നെ കോഴിക്കോട് കോർപ്പറേഷനിലെ കൗൺസിലർ, അവര് ഒരു ചെറിയൊരു ഓൾ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. സുരേന്ദ്രൻ ഉണ്ടാക്കിയ രണ്ടാം സ്ഥാനം ബി ജെ പി നേടുന്നു പറയുന്നു, രണ്ടാം സ്ഥാനം ബി ജെ പിക്ക് ആയിരിക്കും. അല്ല, ഇപ്പൊ സ്ഥാനത്തിന്റെ ഒരു പ്രശ്നമല്ല, അതായത് സുരേന്ദ്രൻ ഉണ്ടാക്കിയതിനേക്കാളേറെ ഓളം നവ്യ ഹരിദാസ് ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം ആ കാൻഡിഡേറ്റിന്റെ ഒരു പ്രത്യേകതയാണ്, കോഴിക്കോട് കോർപ്പറേഷൻ മത്സരിക്കുക, കോഴിക്കോട് എന്ന് പറയുന്നത് ബി ജെ പി എത്തി നോക്കാൻ പറ്റാത്ത സ്ഥലമായിരുന്നു. അവിടെ നിന്നാണ് ഇവർ 2 തവണ തുടർച്ചയായിട്ട് അതും ബി ജെ പിക്ക് ഒരു സ്കോപ്പും ഇല്ലാത്ത പിന്നെ വാർഡ് നിന്നിട്ടുണ്ട് അവർ ജയിച്ചിട്ടുണ്ട്. കോഴിക്കോടിനെ സംബന്ധിച്ച് നവ്യ ഹരിദാസ് അവരുടെ പരിതമായ മുഖമാണ്, സാമൂഹ്യ പ്രശ്നങ്ങൾ സജീവം ഇടപെടുന്ന ആളാണ്, വിദ്യാസമ്പന്നയാണ്, ആളുകളോട് കൃത്യമായിട്ട് സംഭവം ഇടപെടാൻ അറിയാം, ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഇടപെടുന്ന ആളാണ്. ആ അർത്ഥത്തിലാണ് നവ്യ ഇവിടെ പരിഗണിച്ചത്. അപ്പോൾ ഒരു വനിതയ്ക്ക് ഒരു വനിത എന്നുള്ളത് എനിക്ക് സംഭവം വന്നപ്പോൾ മാത്രമല്ല നന്നായിട്ട് സംസാരിക്കാനും കഴിയുന്ന ഒരു സ്ത്രീയാണ്. അപ്പോൾ അവർ കൂടുതൽ ജനങ്ങളുമായിട്ട് സംഭവം സംവദിക്കാൻ അവർ കഴിഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഓളം വയനാട് ഉണ്ടാകാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു ഒരു പ്രതിഫലനം സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവും. പിന്നെ അപ്പുറത്ത് സത്യൻ മകേരിയാണ്. സത്യൻ മകേരി എന്ന് പറയുന്നത് പാർട്ടിക്കകത്തുള്ള ആളുകൾക്ക് പോലും വലിയ പരിചയമുള്ള ഒരാളല്ല, വളരെ എന്താണ് ഒരു
ലോക്കൽ ലെവലിൽ നിന്ന് നിൽക്കുന്ന ഒരു നേതാവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വലിയ ഒരു ഹൈപ്പ് അവിടെ കിട്ടിയിട്ടില്ല. പിന്നെ പാർട്ടിയുടെ ഒരു മെഷീനറി പ്രവർത്തിച്ചു എന്നുള്ള മാത്രമേ ഉള്ളൂ. പിന്നെ ഒന്നാം സ്ഥാനം, രണ്ടാം സ്ഥാനം, മൂന്നാം സ്ഥാനം നമുക്ക് ഒരിക്കലും ഇതിന്റെ പ്രവചിക്കാൻ കഴിയില്ല. അതായത് നമ്മൾ അതിന്റെ ഒരാളുമല്ല, പിന്നെ സഫോളജിസ്റ്റ് അല്ല ഞാൻ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അത് പറയാൻ കഴിയില്ല. പക്ഷെ ഒരു ഇമ്പാക്ട് വലിയ ഉണ്ടാക്കും ഭാവിയിൽ. പിന്നെ ബി ജെ പിക്ക് വയനാട് ഈ തെരഞ്ഞെടുപ്പിൽ നിന്നും അവരെത്ര വോട്ടിംഗ് പെർസെന്റ് അവർ കൂട്ടിയെടുക്കുന്നു, അത് ഭാവിയിൽ ബി ജെ പിക്ക് ഒരുപക്ഷെ ഗുണം ചെയ്തേക്കും. അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ പരിശോധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. ഈ 400,000 ഭൂരിപക്ഷം രാഹുൽ ഗാന്ധി നേടിയ ഭൂരിപക്ഷം ഈ പ്രാവശ്യം പ്രിയങ്ക നേടിയില്ലെങ്കിൽ അത് വയനാട്ടിലെയും കേരളത്തിലെയും കോൺഗ്രസ് തിരിച്ചടിയില്ല? തീർച്ചയായിട്ടും. അതായത് ഏറ്റവും തിരിച്ചടിട്ടാണ് രാഹുൽ ഗാന്ധിക്കാണ്, മറ്റാർക്കും അല്ല. അദ്ദേഹം ജയിച്ച പിന്നെ മണ്ഡലത്തിൽ അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷത്തിന് അടുത്ത് പോലും കിട്ടിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നാണം കെടുന്നത് രാഹുൽ ഗാന്ധിയാണ്, അല്ലെങ്കിൽ ഗാന്ധി കുടുംബമാണ്. കാരണം പിന്നെന്താണ്, നിങ്ങളുടെ തലമുറകൾ അവിടെ കൊണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ എല്ലാ പേരെയും ഞങ്ങൾ ഒരുപോലെ തന്നെ ഏറ്റെടുക്കില്ല എന്നൊരു മെസ്സേജ് കൂടെയാണ്. ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിന്റെ ഇടയ്ക്ക് തന്നെ പ്രിയങ്ക വാദ്രയുടെ മോനെ അവതരിപ്പിച്ചിരുന്നു രാഹുൽ ഗാന്ധി, റയാൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഫാമിലി പൊളിറ്റിക്സ് തുടരുന്നതിന്റെ അർത്ഥം ചിലപ്പോ വയനാട് തന്നെ ഈ ചക്കനെ കൊണ്ട് നിർത്തിയേക്കും. നാളെ പ്രിയങ്കാരെ വേറൊരു സ്ഥലം ഹിന്ദി ബെൽറ്റിൽ നിന്ന് ജയിക്കാൻ കഴിഞ്ഞാൽ നാളെ നിങ്ങളെ റയാനെ പ്രതീക്ഷിക്കാം. അപ്പൊ ഈ എന്താ പറയാ, ഇത്തരത്തിലുള്ള വോട്ടേഴ്സുമായിട്ട് യാതൊരുവിധ ഹൃദയബന്ധം സ്ഥാപിക്കാത്ത, പിന്നെ എന്താണ്, ഈ നിരന്തരമായി എം പി ആയിട്ടിരിക്കാതെ മാത്രം ആഗ്രഹിക്കുന്ന ഒരു കുടുംബത്തിന്റെ ആധിപത്യത്തിലേക്ക് വയനാട് ചുരുങ്ങുകയും കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് ഒരു സീറ്റ് സ്ഥിരമായി നഷ്ടപ്പെടുകയും ചെയ്യും. ഇവിടെയുള്ള നേതാക്കന്മാർക്ക് മത്സരിക്കാൻ വയനാട് കിട്ടില്ല, കാര്യം അവർ തന്നെ പരമ്പരയോടെ മത്സരിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി ആയിരിക്കും നാളങ്ങടം. 23 തീയതി പെട്ടിപൊട്ടിക്കും അറിയാം എത്രയാണ് പ്രിയങ്കരുടെ ഭൂരിപക്ഷം. തീർച്ചയായിട്ടും. മാത്രമല്ല അഭിലാഷ് പറഞ്ഞാൽ ഈ ഭൂരിപക്ഷം കുറഞ്ഞു കഴിഞ്ഞാൽ ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയാണ്. ഇപ്പൊ കേരളത്തിലൊന്നും സംഭവിച്ചില്ലെങ്കിൽ പോലും നാഷണൽ പൊളിറ്റിക്സിൽ ബി ജെ പി വലിയ ആയുധമാണ്. കാരണം നിങ്ങൾക്ക് വയനാട് നിങ്ങൾ നേരത്തെ ഭൂരിപക്ഷം നേടാൻ കഴിഞ്ഞില്ല, അതിന്റെ അർത്ഥം രാഹുൽ ഗാന്ധി പരാജയമാണെന്ന് ജനങ്ങൾ കണ്ടെത്തി, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബം പരാജയമാണെന്ന് കണ്ടെത്തിയ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് ഭാവിയിൽ നിങ്ങൾക്ക് ഇനി അവിടെ അധികാരം പിടിച്ചേക്കാൻ കഴിയില്ല എന്നുള്ള തരത്തിലുള്ള ഒരു നറേറ്റീവ് ബി ജെ പി ദേശീയ തലത്തിൽ ചർച്ചയ്ക്ക് എടുത്തേക്കും. അത് ക്ഷീണം ഉണ്ടാക്കാൻ പോകുന്ന രാഹുൽ ഗാന്ധിക്ക് 23 അറിയാം എത്രയാണ് ഭൂരിപക്ഷം. അതെ, നന്ദി സർ.